വെൽക്കം ടു പ്യൂർ സ്പേസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറക്ക ചായയാണ്. അപ്പോൾ കറക്ക ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ചായനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാം. അപ്പോൾ ചായ ഉണ്ടായത് എന്ന് പറഞ്ഞു ഒറിജിനേറ്റ് ചെയ്തത് സൗത്ത് വെസ്റ്റ് ചൈനയിൽ ഷാങ് ഡൈനാസ്റ്റിയുടെ സമയത്താണ്. അപ്പോൾ അവിടെ രാജാവ് വെള്ളം തിളപ്പിച്ചപ്പോൾ ഒരു ഇല പറന്ന് വന്ന കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ വന്നിട്ട് ഒരു സൂപ്പർ ഡ്രിങ്കായി മാറി. അതിനെയാണ് അവർ ചായ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അവർ മെഡിസിനൽ ഡ്രിങ്കായിട്ടാണ് ചായനെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് ടീ അവൈലബിൾ ആണ് അല്ലേ. ഗ്രീൻ ടീ, യെല്ലോ ടീ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉപയോഗിക്കുന്നതും ചൈനക്കാരാണ്. അവർ സ്പൈസസ് വെച്ചിട്ടും ഡ്രൈഡ് ഫ്ലവേഴ്സ് വെച്ചിട്ടും ഒക്കെ ചായ ഉണ്ടാക്കും. നമ്മൾ ഹിബിസ്കസ് ടീ ഒക്കെ ചെയ്തില്ലേ, അതുപോലെ വെള്ളത്തിലിട്ടിട്ടും അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അത് നമ്മൾ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് വന്നതിന് ശേഷം ബ്രിട്ടീഷുകാരാണ് ഒരു 1824s ഇന്ത്യയിലെ അസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് പിന്നെ കൾട്ടിവേഷൻ തുടങ്ങി. പിന്നെ ആസാം എന്നറിയപ്പെടുന്നത് തന്നെ ടീ സ്റ്റേറ്റ് എന്നായി. ഷെയ്പ്പ് തന്നെ ടീ എന്നാണ്. അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലാണെങ്കിലും സെക്കൻഡ് പൊസിഷൻ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആസാമിലാണ്. അതുപോലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ടീ ഉള്ളതും ചൈനക്കാരിലാണ്. ദഹാങ് പോ ടീ എന്ന് പറയുന്ന ഒരു ചായയാണ്. അത് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. $1.2 million ആണ് ഒരു കിലോ ചായ പിടിക്കുന്നതാണ് വില. എങ്ങനെയായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയില്ല. അതുപോലെ തന്നെ ബബിൾ ടീ എന്ന് പറഞ്ഞാൽ ഒരു മിൽക്ക് വെച്ചിട്ട് ഒരു ടീ ഉണ്ടാക്കിയത് തായ്വാൻസാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ടീ ഒക്കെ ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ലെവലിലുള്ള ഒരു ടീ ഉണ്ടാക്കാമെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് കറക്ക ചായയിലേക്ക് വന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ലാബിലേക്ക് പോകാം. അപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത് സാധാരണ പോലെ ചായപ്പൊടി വേണം, പഞ്ചസാര വേണം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് എത്ര ചായ ഉണ്ടാക്കണോ അതിനനുസരിച്ച്. ഇപ്പോൾ ഒരു ചായയിലേക്ക് ആകുമ്പോൾ ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം മതി. ഓരോ ചായയിലേക്ക് ഓരോ ഏലക്ക മതി. ഒരുപാടാകുമ്പോൾ ഫ്ലേവർ ഭയങ്കര കുത്തൽ വരും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് കറക്കി ചായ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ചായയും തിളപ്പിക്കണം, പാലും തിളപ്പിക്കണം, സെപ്പറേറ്റ് ആണ് തിളപ്പിക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചായ ഉണ്ടാക്കാൻ പോവാം. ചായയിലിപ്പം ചായയിലെയും ഇഞ്ചിയും പട്ടയും ഏലക്കയും കറിയാമ്പൂവും ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് പഞ്ചസാര, പഞ്ചസാര ചായയിലും ഇടുന്നുണ്ട്, പാലിലും ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടും കൂടെ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ട് നോക്കാം. ഇതിപ്പോൾ ചായ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് തിളപ്പിച്ച് കുറച്ചൊരു 5 മിനിറ്റ് നമുക്ക് തിളപ്പിക്കാം. എന്നാലും ആ എസെൻസ്, ഇതിൻ്റെ എല്ലാം എസെൻസ് ഇറങ്ങിയിട്ട് നല്ല മസാല ചായ വരുള്ളൂ. ഇനി മസാല ചായ വേണമെന്നൊന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള ചായ ഉണ്ടാക്കാം, കുഴപ്പമില്ല. അപ്പം നമുക്ക് എന്നിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പാലും തിളപ്പിക്കാം. ചായ ചെറുതായി ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് പാലിലേക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ കറക്കാൻ ബുദ്ധിമുട്ടാവും. നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഓക്കെ, പാലുപത നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി തിളച്ച് പൊന്തുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം അടിക്കാൻ കേട്ടോ. എന്നാലും ആ ഫ്രോത്ത് വരുള്ളൂ. ഇത് ഏകദേശം നമ്മളിത് അത്രയും ഫില്ലാക്കി വെച്ചു. ഇനി നമ്മളിത് കറക്കിയെടുക്കണം. ഇത് കറങ്ങുമോ ഞാൻ ചമ്മുമോ എന്നൊക്കെ നമുക്കിനി നോക്കാം കേട്ടോ. ഇതാണ് കറക്കച്ചായ. കറക്കച്ചായയുടെ കുറച്ച് അളവ് കുറഞ്ഞിട്ടുണ്ട് കണ്ടു നിങ്ങൾ, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം കറക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കറക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് കറക്കുക. പക്ഷെ ഇത്രയ്ക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതിങ്ങനെ കലങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. ടേസ്റ്റ് ചെയ്യുമ്പം ഒരു മസാല ചായ, അതായത് മൈൽഡായിട്ട്, നമ്മൾ കൂടുതൽ മിക്സ് വരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു ശരിക്കും കറക്കിച്ചായ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പീസ് ചായയാണ്. കാണിക്കാനും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാനുമാണ് ഏറ്റവും നല്ലത്. കഴിക്കുമ്പോൾ ഇത് ഫുൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് വരുമായിരിക്കും. പക്ഷേ നമ്മൾ തിളപ്പിച്ചുണ്ടാക്കുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇല്ല, കാണാനുള്ള ഒരു ഭംഗിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല രസമല്ലേ. അപ്പോൾ ശരി, താങ്ക് യു.